ഐക്യ ഖത്തർ രൂപീകരണത്തിന്റെ ഓർമ്മ പുതുക്കി ഖത്തർ ദേശീയ ദിനം ആഘോഷിച്ചു. ദോഹ കോർണിഷിൽ നടന്ന സൈനിക പരേഡ് കടലിലും കരയിലും ആകാശത്തും ഖത്തറിൽ കരുത്തു വിളിച്ചറിയിക്കുന്നതായിരുന്നു. ദേശീയ ദിനാഘോഷത്തിന്റെ പ്രധാന വേദിയായ ദോഹ കോർണിഷിൽ നടന്ന സൈനിക പരേഡിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അമദ് അൽത്താനി, പിതാവ് അമീർ ഷെയ്ഖ് അമദ് ബിൻ ഖലീഫ അൽത്താനി എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. പൂർവ പിതാക്കളുടെ പുൽമേടുകൾ കാത്തുസൂക്ഷിക്കുക എന്നതായിരുന്നു ഇത്തവണ ദേശീയ ദിന മുദ്രാവാക്യം. അമീറിന്റെ സ്വകാര്യ പ്രതിനിധി ഷെയ്ഖ് ജാസിം ബിൻ അമദ് അൽത്താനി, പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽത്താനി, ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ, വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ സംബന്ധിച്ചു. ദേശീയ ഗാനാലാപനത്തിനും 18 പീരങ്കി വെടികൾക്കും ശേഷം ഗതാഗത ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് ഷിപ്പുകൾ, സ്പീഡ് ബോട്ടുകൾ, കപ്പലുകൾ, യുദ്ധബോട്ടുകൾ, F-15 വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ളവയുടെ പ്രദർശനത്തോടെയാണ് ദേശീയ പരേഡ് ആരംഭിച്ചത്. കാലാൾപ്പടയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സ്പെഷ്യൽ ഷോ പരേഡിന് കൊഴുപ്പേകി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് പ്രവേശനമുണ്ടായിരുന്നത്. അൽ വക്ര സൂഖ്, ആസ്പെയർ പാർക്ക്, അൽ റാമി സ്പോർട്സ് ക്ലബ്, ഖത്തർ ഫൗണ്ടേഷൻ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അറബ് കപ്പ് ഫൈനൽ മത്സരത്തിന് ശേഷം ദോഹ കോർണിഷിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വെടിക്കെട്ടും അരങ്ങേറും. സലാഹുദ്ദീൻ, 24, ദോഹ.